ദേശീയ വിഷയമാണ് ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത്. ഫറൂഖ്, നോക്കൂ, മൂന്ന് ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പാലക്കാട് മത്സരിക്കുന്നത്. ഒന്ന്, സാക്ഷാൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ എന്ന അട്ടിമറിക്കാൻ ശേഷിയുള്ള നേതാവ്. രണ്ട്, മതേതര മുന്നണിയായി നിൽക്കാൻ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എം പിയും മറുകണ്ഠം ചാടില്ലെന്ന് ആത്മവിശ്വാസമുള്ള ഒരേ ഒരു മുന്നണി എന്നവർ അഭിമാനപൂർവ്വം പറയുന്ന എൽ ഡി എഫിന്റെ രാഷ്ട്രീയ കരുത്ത്. മൂന്നാമത്തത്, നിയമസഭയിലെ ഭൂരിപക്ഷം. ഇവിടെ 2019 ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും സമാനമായ സാഹചര്യം അതിന്റെ മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പോലും തള്ളപ്പെട്ട വി കെ ശ്രീകണ്ഠൻ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാടിന്റെ മണ്ണിൽ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് 5 വർഷം അദ്ദേഹം ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള ബന്ധം അത് തീർച്ചയായിട്ടും വോട്ടായി മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷേ കഴിഞ്ഞ തവണ നിങ്ങളെ പിന്തുണച്ച രണ്ട് ഘടകങ്ങൾ, ഒന്ന് ശബരിമല വിഷയം, അത് ഇത്തവണയില്ല. രണ്ടാമത്തത് രാഹുൽ ഗാന്ധി എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും. അതെല്ലാം ഞാൻ പറയാം. ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇന്ത്യയുടെ സാഹചര്യം, ഇവിടെ രണ്ട് മുന്നണികൾ എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്റെ നേതാക്കന്മാർ. ഒരു മുന്നണി ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് പൗരത്വം നൽകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായി മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ഇല്ലാതെയാക്കിക്കൊണ്ട് വർഗീയമായി വിദ്വേഷവും വെറുപ്പുമാണ് അവർ സംഭാവന ചെയ്യുന്നത്. അവരുടെ പ്രത്യയ ശാസ്ത്രം അതാണ്, അതുതന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നതും ഈ നാടിനെ വിഭജിക്കാനാണ് ഒരു വിഭാഗം താമരയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. മറുവിഭാഗമാണ് ഏറ്റവും രസം. അവർ ഈനാം പേച്ചും മരപ്പട്ടിയും എലിപ്പെട്ടിയും ചിഹ്നം കിട്ടാതിരിക്കാൻ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടിയായി, വെറും ചിഹ്നത്തിന് മാത്രം, ഞങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വേറെ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് അവിടേക്കില്ല. ഈ രാജ്യത്തുള്ള വർഗീയമായി നിൽക്കുന്ന, വിദ്വേഷം പരത്തുന്ന ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കിയല്ല. അവരുടെ ലക്ഷ്യം കേവലം ഒരു ചിഹ്നത്തിനാണെങ്കിൽ കോൺഗ്രസ്, ഒരു കാര്യം കൂടി, കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മത്സരിക്കുന്നത് ഈ വിദ്വേഷത്തിനെതിരെയാണ്. ഗാന്ധിയുടെ ഇന്ത്യയെ തിരിച്ചുവെടുക്കാനാണ്, നെഹ്റുവിന്റെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കാനാണ്, ഇന്ത്യയെ നിലനിർത്താനാണ്, ഇന്ത്യയിലെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഇതുപോലെ തോട് ചേർന്ന് നിർത്താനാണ്, ഇന്ത്യക്ക് വേണ്ടിയാണ്, ഭാരതത്തിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. അതിനായി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയെ ബിജെപിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു വയനാട്ടിലോ. രാഹുൽ ഗാന്ധി ഒട്ട് സിറ്റിംഗ് എംപി ആണ്. അവിടെ കഴിഞ്ഞ വർഷവും ഇവർ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങള് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇതേ രീതിയിൽ സംസാരിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും സിറ്റിംഗ് എം പി ആയതുകൊണ്ട് അവിടെ മത്സരിക്കുന്നു. അവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ഫറൂഖ് സ്റ്റേറ്റ് ചോദ്യം ഇതാണ്, സി പി എമ്മിന് അവരുടെ ചിഹ്നം നിലനിർത്തണം എന്നുള്ള ആത്മവിശ്വാസ കുറവോടുകൂടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ, നിങ്ങളുടെ നേതാവിനെ വയനാട്ടിൽ കൊണ്ട് നിർത്തുന്നത് അമേഠിയിൽ നിങ്ങളുടെ നേതാവ് വിജയിക്കില്ല എന്ന ആത്മവിശ്വാസം? അതായത് ബി ജെ പി ഇത്തവണ നേരിടാൻ പോകുന്നത് ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ജയിക്കാൻ പറ്റിയ മണ്ഡലം സുരക്ഷിതമായി തെരഞ്ഞെടുത്ത മറ്റൊരു മുന്നണിയെയുമാണ്. ഇന്ത്യയിൽ 543 പാർലമെന്റിനകത്ത് ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും ഏത് പാർലമെന്റ് സീറ്റിലും മത്സരിക്കാം. അതൊക്കെ സമ്മതിച്ചു. രാഹുൽ ഗാന്ധി എം പി ആയതിനു ശേഷം വന്നതല്ലേ ആനി രാജ? ആനി രാജ വരുന്നത് രാഹുൽ ഗാന്ധി എം പി ആയതിനു ശേഷം, സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ വീണ്ടും മത്സരിക്കുന്നു. എത്ര ശതമാനം ബി ജെ പിക്ക് വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി എന്നൊരു ദേശീയ നേതാവ് മത്സരിക്കുന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം? വീണ്ടും പറയുന്നു, രാഹുൽ ഗാന്ധി ഈ ഏത് പാർലമെന്റിലും, അദ്ദേഹം പറഞ്ഞു, എന്റെ രണ്ടാമത്തെ വീടാണ് വയനാട്, ഡൽഹി കഴിഞ്ഞാൽ ഏറെ ആത്മഹത്യ. ഡൽഹിയിൽ വീടുണ്ടല്ലോ, ആ വീട് രണ്ടാമത്തെ വീടാണ് വയനാട്. അല്ല, ആ വയനാട് അദ്ദേഹം മത്സരിക്കുന്നു. ആ മത്സരിക്കാൻ നമുക്ക് ഇവിടെ അവകാശമുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഇനി എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അല്പമെങ്കിലും ഇന്ത്യ മുന്നണി വേണമെന്നും അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മാറണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളാണ്. ആദ്യത്തെ വീട് തന്നെ കേരളത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ വീടല്ലേ കേരളത്തിൽ? ആനി രാജയുടെ ആദ്യത്തെ വീടാണ് ഒരാൾ മത്സരിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്. അതാണ് താങ്കൾ പറഞ്ഞത്, രണ്ടാമത്തെ വീടായ വയനാടിനെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തത് ഈ ഭയം കൊണ്ടാണോ? ഈ വിഷയം
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് സി പി എം വയനാടിന്റെ മണ്ണിലും കേരളത്തിന്റെ 20 മണ്ഡലത്തിനകത്തും ഇതേ ക്യാമ്പയിനുമായി വന്നത് ശ്രീ രാഹുൽ ഗാന്ധി 4 ലക്ഷം വോട്ടിനാണ് വിജയിച്ചത്. 19 സീറ്റും യു ഡി എഫിനാണ്. ശരി ജോ